بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹു എല്ലാ അർത്ഥത്തിലും അർഹതയിലും നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ കബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നാം സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന എല്ലാ സത്യവിശ്വാസികളുടെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ, സന്തോഷത്തോടെ, ദീർഘായുസോടെ കുടുംബവുമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ റജബ് മാസത്തിൽ എത്തിപ്പെടാൻ നമുക്ക് കഴിഞ്ഞു എന്നത് വലിയൊരു ഭാഗ്യമായി തന്നെ കാണണം. ലോക ചരിത്രത്തിൽ പ്രപഞ്ചം പടച്ച അന്നു മുതൽക്ക് ആദരണീയമായ ഒരു മാസമാണ് റജബ് എന്നത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. എന്നു മാത്രമല്ല, റജബ് മാസത്തിൽ ലോകത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ വളരെ വിലപ്പെട്ട പല സംഭവങ്ങൾക്കും സാക്ഷിയാവാൻ മഹാന്മാരായ പ്രവാചക ശ്രേഷ്ഠരുടെ ജീവിതം അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടതായും നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ 52-ാമത്തെ വയസ്സിലെ റജബ് മാസമാണ് പരിശുദ്ധമായ മിഅ്റാജിന്റെ അനുഗ്രഹത്തിലേക്കും അനുഭൂതിയിലേക്കും അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെരഞ്ഞെടുത്തത്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ രാവിൽ, റജബിന്റെ 27-ാമത്തെ രാവിൽ, മിഅ്റാജിന്റെ രാവിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവുകയും അവിടുന്ന് പല രീതിയിലുള്ള പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു എന്നതും സത്യമാണ്. റജബ് മാസത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ദിവസം റജബിന്റെ 27-ാമത്തെ ദിവസമാണ്. നമുക്കറിയാം, നിസ്കാരത്തിന്റെ നിർബന്ധിത മുതൽക്ക് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റിസാലത്ത് പദവി, റസൂൽ എന്ന സ്ഥാനം, ആ പദവി അള്ളാഹു അറിയിച്ചു കൊടുത്തത്, റസൂൽ പദവി നേരത്തെ കിട്ടിയെങ്കിൽ പോലും അതിന്റെ പ്രഖ്യാപനം ഭൂമിയിൽ വരുന്നത്, ഇങ്ങനെ തുടങ്ങി അനവധി നിരവധി സംഭവ ബഹുലമായ ചരിത്രങ്ങൾക്ക് സാക്ഷിയാണ് റജബ് 27-ാമത്തെ ദിവസം. സ്വാഭാവികമാണ്, റജബ് മാസത്തിന്റെ 27-ാമത്തെ ദിവസത്തോട് സത്യവിശ്വാസിക്ക് ഉണ്ടാവേണ്ട ഒരു ആത്മബന്ധം, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു താല്പര്യം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, സത്യവിശ്വാസത്തിൽ അധിഷ്ഠിതമായ പല സംഭവങ്ങളും ആ ദിവസത്തിൽ, റജബ് 27-ാമത്തെ ദിവസത്തിൽ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായും ഈമാനുള്ളവരുടെ മനസ്സ് അതിലേക്ക് ഒന്ന് ആഗ്രഹിച്ചു പോകും. അള്ളാഹു റജബ് 27-ാമത്തെ സർവ പുണ്യങ്ങളിലേക്കും നമ്മെയും നമ്മുടെ കുടുംബത്തെയും ചേർത്തു തരട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. റജബ് മാസത്തിന്റെ 27-ാമത്തെ ദിവസം എത്തിയാൽ 27-ാമത്തെ രാവും 27-ാമത്തെ പകലും നമ്മെ സംബന്ധിച്ചിടത്തോളം ധന്യമായ ഒരു സമയമാണ്. അതിനെ വേണ്ട വിധത്തിൽ, നാളത്തേക്ക് ഉപകാരപ്പെടും വിധം നാം വിനിയോഗിക്കുക എന്നതിന്റെ ചില നിർദ്ദേശങ്ങളാണ് ഇൻഷാ അല്ലാ നമ്മുടെ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ ആഗ്രഹിക്കുന്നത്, പങ്കുവെക്കുന്നത്. സർവശക്തനായ അള്ളാഹു നമ്മുടെ അറിവിലും നമ്മൾ ചെയ്യുന്ന അമലിലും ബറക്കത്ത് ചെയ്യട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. റജബ് മാസത്തിന്റെ 27-ാമത്തെ പകല് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവുമായി വലിയ ബന്ധമുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു പ്രവാചക സ്നേഹിയെ സംബന്ധിച്ചിടത്തോളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രിയപ്പെട്ടതായി വന്നിട്ടുള്ള എല്ലാം പ്രിയപ്പെട്ടത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു മനസ്സിന് കരുത്ത് കൊടുത്തും സന്തോഷം കൊടുത്തും അവിടുത്തെ ഒന്ന് വലിയ വലിയ ഊർജത്തോടുകൂടെ സമൂഹത്തിലേക്ക് ഇറക്കി വിടാൻ, ഒറ്റവാക്കിൽ പറഞ്ഞാൽ തൊട്ടടുത്ത വർഷം നടക്കേണ്ട ഹിജറ അടക്കമുള്ള മുന്നിൽ വരുന്ന വലിയ പ്രതിസന്ധികളെ പുഞ്ചിരിയോടുകൂടെ എതിരേൽക്കാൻ മുത്തുനബി അള്ളാഹു പ്രാപ്തമാക്കിയ അവിടുത്തെ 52-ാമത്തെ വയസ്സിലെ റജബ് 27, അതിനെ സ്മരിക്കലാണ് എല്ലാ റജബ് മാസവും 27-ാം ദിവസം വരുമ്പോ നമ്മൾ ഓരോരുത്തരും ചെയ്യാം. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം രാവും പകലും പ്രിയപ്പെട്ടതായേ പറ്റൂ, നമ്മൾ അതിന് പരിഗണന കൊടുത്തേ പറ്റൂ. കാരണം നമ്മൾ സത്യവിശ്വാസികളാണ്, പ്രവാചക സ്നേഹികളാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന
വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ്, നമ്മൾ നേരത്തെ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ള ഹദീസാണ്. ഇമാം ഗസ്സാലി അവിടുത്തെ ഇഹ്യാഇൽ ആ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഇമാം ബൈഹഖി അവിടുത്തെ ഫളായിലുൽ ഔഖാത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങൾ ഗുനിയൽ രേഖപ്പെടുത്തുന്നുണ്ട്. പല പ്രമുഖരായ പണ്ഡിതന്മാരും അയിമത്തും രേഖപ്പെടുത്തുന്ന വളരെ വിശ്രുതമായ ഹദീസ്. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മൻ സാമ യൗമ സാബിഇ വൽ ഇസ്രീന മിൻ റജബിൻ, റജബ് 27-ന്റെ പകൽ ആരെങ്കിലും നോമ്പെടുക്കുന്നുവെങ്കിൽ കുത്തിബ ലഹു സവാബു സിയാമി സിത്തീന ശഹ്റ, 60 മാസത്തെ ഇബാദത്തിന്റെ അല്ലെങ്കിൽ 60 മാസത്തെ നോമ്പ് അനുഷ്ഠിച്ചതിന്റെ പ്രതിഫലമാണ് സ്വീകാര്യയോഗ്യമായ ഒരൊറ്റ നോമ്പ് റജബ് 27-ൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് അള്ളാഹു നൽകുക എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പ് എന്ന് പറയുന്ന പുണ്യമായ അമല് റജബ് 27-ന്റെ പകലിലെ പ്രധാന അമലാണ്. ഞാൻ ഒന്നുകൂടി പറയുന്നു, റജബ് 27-ന്റെ ആദരണീയമായ രാവും പകലും നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന ചില പ്രത്യേകമായ അമലുകളെ കുറിച്ചുള്ള സൂചനയാണ് ഒരു നിർദ്ദേശം എന്നോണം നമ്മുടെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ പങ്കുവെക്കുന്നത്. ആദ്യം തന്നെ പറയാം, റജബ് 27-ന്റെ പകലിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമല് റജബ് 27-ന്റെ പകലിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. നോമ്പ് ആ പകലിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഫർദ് ഖളാ വിട്ടുന്ന നോമ്പാവാം, നേർച്ചയാക്കിയ നോമ്പാവാം, ആ പകലിൽ ഒരു നോമ്പുകാരനാവുക എന്നുള്ളതാണ് റജബ് 27-ന്റെ പകലിലെ ഏറ്റവും വലിയ അമല്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നോമ്പ് എന്ന് പറയുന്നത് കേവല പട്ടിണി കിടക്കൽ മാത്രമായി പോകുന്ന ഒരവസ്ഥയിൽ ആവരുത് എന്നത് ഓരോ റമദാനിന്റെ നോമ്പിനെ കുറിച്ചുമുള്ള ഒരു ഉപദേശമായി നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. നോമ്പിന് ഒരു സ്വഭാവമേ ഉള്ളൂ. നോമ്പ് എന്ന് പറയുന്നത് ലഅല്ലക്കും തത്തഖൂനാണ്, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാനുള്ള ഒരു പ്രചോദനം, ഒരു മുത്തഖിയായി മാറാനുള്ള ഒരു വലിയ മാസ്മരികമായ മാറ്റം ഒരു നോമ്പിലൂടെ ഒരു മനുഷ്യന് സാധ്യമാവുക എന്നുള്ളത് തന്നെയാണ് റമദാനിന്റെ നോമ്പായാലും സുന്നത്ത് നോമ്പായാലും നോമ്പനുഷ്ഠിക്കുക എന്ന് പറയുന്ന അമലിലൂടെ ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുംസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. മുൻഗാമികൾക്കൊക്കെ നോമ്പുണ്ടായിരുന്നു. നോമ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ലഅല്ലക്കും തത്തഖൂൻ. ഒരു നോമ്പെടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ആത്മീയമായ അനുഭൂതി കൊണ്ടും ഒരു ആത്മീയമായ നിർവൃതി കൊണ്ടും നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹ് എന്ന ഒരു വിചാരം കടന്നു വരിക എന്നതാണ്, തഖ്വ കടന്നു വരിക എന്നതാണ് ഓരോ നോമ്പിന്റെയും ലക്ഷ്യം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ ദീൻ നോമ്പിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ശരിക്കും ഒരു മനുഷ്യനെ സംസ്കരിക്കുകയാണ് നോമ്പ് എന്ന് പറയുന്ന പുണ്യ കർമ്മത്തിലൂടെ. പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മഹാനായ ഇമാം ഗസ്സാലി അവിടുത്തെ മുക്കാശഫയിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ കാണാം ഒരു സംഭവമുണ്ട്, ഒരു ഖബറുണ്ട്. മഹാനായ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ കാണണം എന്ന ആഗ്രഹം പറയുമ്പോൾ ഈസ നബിയോട് അള്ളാഹുവിനെ കണ്ടെത്താനായി ഈസ നബിയോടായി അള്ളാഹു അറിയിക്കുന്ന ഒരു തത്വം അല്ലെങ്കിൽ അതിന്റെ ഒരു ഏറ്റവും ഏറ്റവും പ്രായോഗികമായ രീതി തജൂഉ തറാനി എന്ന, വയറിന് വിശപ്പുണ്ടാവുക എന്ന അവസ്ഥയിലൂടെ അള്ളാഹനെ കണ്ടെത്താൻ കഴിയുമെന്ന. സഹാനുഭൂതിയുടെ മാസമാണ് പരിശുദ്ധ റമദാൻ എന്ന് നമ്മൾ ഇപ്പോഴും പറയും. ആരോട് സഹാനുഭൂതി? പട്ടിണി കിടക്കുന്നവന്റെ പട്ടിണി. അത് മാത്രമാണോ? അല്ല, അള്ളാഹുവിനെ കണ്ടെത്താൻ വേണ്ടി വയറ് കാലിയാക്കി നടന്ന ഒരുപാട് സൂഫിയാക്കളും മഹാന്മാരുമുണ്ട്. വയറിന്റെ ഒട്ടിയ ഭാഗത്തേക്ക് അര ഉടുപ്പ് മുറുക്കി ഉടുത്തിട്ട് അമല് ചെയ്ത മഹാന്മാരുണ്ട്. അവരോടുള്ളതായ, അവര് ഇലാഹിനെ കണ്ടെത്താൻ വേണ്ടി കാണിച്ച ആ വലിയ ദൗത്യത്തോട് ഒരു സഹാനുഭൂതി, ഒരു പങ്കുചേരൽ, ഒരു ആസ്വാദനത്തിന്റെ മാർഗം. ആരെ ആസ്വദിക്കാൻ? അള്ളാഹിനെ ആസ്വദിക്കാൻ. അതിനു വേണ്ടിയാണ് റമദാനിന്റെ നോമ്പടക്കമുള്ള എല്ലാ നോമ്പും. നോമ്പിനെല്ലാം പൊതുവെ ഒരു സ്വഭാവമാണ്. നോമ്പ് അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്ത അമലാണ്. അള്ളാഹു അതിന് പ്രത്യേകമായി കൂലി നൽകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ സുന്നത്ത് എന്നും ഫർള് എന്നും വേർതിരിക്കാതെ തന്നെ എല്ലാ നോമ്പുകൾക്കും ഒരേ സ്വഭാവം നമ്മളിൽ ഉണ്ടാവുക എന്ന തലത്തിൽ ചിന്തിക്കുമ്പോൾ റജബ് 27-ന്റെ പകലും രാത്രിയിലുമായി നമ്മൾ നിർവഹിക്കേണ്ട അമലുകളിലെ അതി പ്രധാനപ്പെട്ട അമല് റജബ് 27-ന്റെ പകലിലും രാത്രിയിലുമായി നാം നിർവഹിക്കേണ്ട അതിപ്രധാനപ്പെട്ട അമലുകളിൽ ഏറ്റവും ഒന്നാമത് തന്നെ പറയുന്നത് റജബ് 27-ന്റെ പകലിലെ നോമ്പിനെ കുറിച്ചാണ്.
ഹദീസ് നേരത്തെ പറഞ്ഞല്ലോ, 5 വർഷത്തെ അതായത് 60 മാസത്തെ നോമ്പിന്റെ പ്രതിഫല അള്ളാഹു അതിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഹദീസ് നമുക്ക് കാണാം, 5 വർഷം അഥവാ 60 മാസത്തെ നോമ്പിന്റെ പ്രതിഫലം റജബ് 27 പകലിലെ സ്വീകാര്യയോഗ്യമായ ഒരു നോമ്പിൽ അള്ളാഹു ആ പ്രതിഫലം വരെ നൽകാമെന്ന് ഹദീസിലുണ്ട്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം റജബ് 27 പകലിലെ ആ നോമ്പിന് 100 വർഷത്തെ ഇബാദത്തിന്റെ കൂലി കിട്ടും. 5 വർഷത്തെ നോമ്പിന്റെ കൂലി എന്നല്ല, 100 വർഷത്തെ ഇബാദത്തിന്റെ കൂലി കിട്ടാവുന്ന ഒരു അവസരവും കൂടിയാണ്. അതിന് ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇൻഷാ അല്ലാ 5 വർഷത്തെ അഥവാ 60 മാസത്തെ നോമ്പിന്റെ കൂലി എന്ന് പറഞ്ഞതിൽ നിന്നും 100 വർഷത്തെ ഇബാദത്തിന്റെ കൂലി റജബ് 27 പകലിലെ നോമ്പിന് കിട്ടാവുന്ന ഒരു സാധ്യതയും കിടക്കുന്നുണ്ട്. ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്കത് ചർച്ച ചെയ്യാം, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും റജബ് 27 രാവും പകലും നമുക്ക് ചെയ്യാൻ പറ്റിയ അമലുകളിൽ പകൽ ചെയ്യാൻ പറ്റിയ അമൽ ആദ്യം പറയാം. ഒന്നാമത്തേത് നോമ്പ് തന്നെയാണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തേത് നമ്മുടെ കുടുംബ ബന്ധം ചേർക്കലാണ്. നമ്മുടെ ഇടയിൽ അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ബന്ധങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് കുടുംബ ബന്ധം. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, നമുക്ക് പഴയ കാലത്തേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ ഉള്ള ഒരു കാലമാണ് ഈ കാലം. ബന്ധങ്ങൾ നിലനിർത്താൻ ഏറ്റവും സൗകര്യം വാട്സാപ്പ് ഗ്രൂപ്പ്. അതുപോലെ തന്നെ ഈ കൊറോണയുടെ കെടുതിയിലും മനുഷ്യർ സംഗമിക്കാൻ വളരെ അസൗകര്യം നേരിട്ടപ്പോഴും ഗൂഗിൾ മീറ്റ്, ഏതെല്ലാം തരത്തിൽ നമുക്ക് ഒത്തുകൂടാൻ എത്ര വേദികൾ, ഇങ്ങനെയൊക്കെ സൗകര്യം ഉണ്ടായിട്ടും, വാഹന സൗകര്യം, വഴി സൗകര്യം, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും പഴയ കാലത്ത് ഉണ്ടായിരുന്ന ആ ഒരു ബന്ധം പരസ്പരം നമ്മളിൽ ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ്. മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധത്തെ നിലനിർത്തുക അതൊരു അസ്സലാമു അലൈക്കും എന്ന പദം പറഞ്ഞുകൊണ്ടാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധത്തെ നിലനിർത്തൂ. ബുല്ലു അർഹാമക്കും, നിങ്ങളുടെ കുടുംബ ബന്ധത്തെ നിങ്ങൾ നനച്ചു വെക്കണം, അങ്ങനെ പറയുന്നുണ്ട്. സിലു അർഹാമക്കും, നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ ചേർക്കണം. ഇത് രണ്ടും ഹദീസിന്റെ ലഫ്ളുകളാണ്. വലൗ ബിസ്സലാം, അതൊരു അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടാണെങ്കിലും വലിയ പുണ്യമാണ്, സ്വർഗത്തിന്റെ നിധി എന്ന് പോലും ഈ കുടുംബ ബന്ധം ചേർക്കലിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ മുഹറം റജബ് 27 റജബ് 27 പകൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട രണ്ടാമത്തെ അമല് കുടുംബ ബന്ധം ചേർക്കലാണ്. ആയുസിന്റെ വർദ്ധനവ്, ബറക്കത്തിന്റെ വിശാലത ഒക്കെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു. ഹബീബ് പഠിപ്പിച്ചല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയുസിന്റെ വർദ്ധനവ് ആർക്കെങ്കിലും മോഹമുണ്ടോ? ജീവിതത്തിൽ നിലവിൽ അള്ളാഹു തന്നിരിക്കുന്ന സൗകര്യങ്ങളിൽ വിശാലത, റിസ്ഖിൽ വിശാലത ആർക്കെങ്കിലും മോഹമുണ്ടോ? ഫലസുൽ റഹിമ, കുടുംബ ബന്ധം ചേർത്തുകൊള്ളുക എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബന്ധങ്ങൾക്ക് വലിയ സ്ഥാനമാണ് ഇസ്ലാം കൊടുത്തിരിക്കുന്നത്. ബന്ധം ചേർക്കുക എന്നത് അള്ളാഹു വളരെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ചേർക്കലാണ് അള്ളാഹുവിന് ഇഷ്ടം. അല്ലാതെ കുടുംബ ബന്ധങ്ങൾ ഛിദ്രമായി നിൽക്കുന്നത് എക്കാലവും നില അങ്ങനെ തന്നെ ആവട്ടെ എന്നല്ല. ചിലരിങ്ങനെ പറയാറുണ്ട്, ഞാൻ മരിച്ച എന്റെ മയ്യത്ത് പോലും കാണാൻ വരല്ലേ എന്ന്. ആരാടോ മയ്യത്ത് കാണാൻ വരാതിരിക്കാൻ എന്ന് തീരുമാനിക്കുന്നത്? മരണത്തോടുകൂടെ നമ്മുടെ ആ പ്രഖ്യാപനത്തിന്റെ വാല്യൂ പോയി. മരിച്ചാൽ, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ കുളിപ്പിച്ച് മറവ് ചെയ്യണം എന്ന് ആരെങ്കിലും പറഞ്ഞു ഏൽപ്പിച്ചിട്ടാണോ നാട്ടുകാർ ചെയ്യുന്നത്? അത് നാട്ടുകാരുടെ ബാധ്യതയാ. മരിച്ച എന്റെ മയ്യത്ത് കാണാൻ പോലും വരല്ലേ എന്നുള്ള പ്രഖ്യാപനത്തിനൊന്നും നമുക്ക് അർഹതയില്ല. അങ്ങനെ ഒരു പ്രഖ്യാപനം തന്നെ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു മനുഷ്യന്റെ പ്രഖ്യാപന. ഒരു മൂമിൻ ഒരിക്കലും അങ്ങനെ പറയില്ല. അതൊന്നും നമ്മുടെ കയ്യിലുള്ളതല്ല. പിണക്കം എന്നതിന് പരമാവധി പിണക്കം ഉണ്ടാവാനേ പാടില്ല. പിണങ്ങിയാൽ പോലും ഒരു പിണക്കത്തിന്റെ സ്വഭാവത്തിന് പരമാവധി 3 ദിവസത്തിനുള്ളിൽ തന്നെ അത് തീരണം എന്നുള്ളതാ. അത്രത്തോളം സത്യവിശ്വാസിയുടെ നെറ്റി ചുളങ്ങാനോ മുഖം കോടാനോ മുഖം വാടാനോ ഒരു വഴക്കിന്റെ തലത്തിൽ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരോടും പറഞ്ഞത് നിങ്ങൾ ഒന്നാവണം, നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകൾ, നിങ്ങൾ ഒരു ഉമ്മ പെറ്റ മക്കൾ എന്ന പോലെ ആ ഒരു ബോധത്തോടുകൂടെ. ഏതായാലും റജബ് 27 പകലിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മുഖ്യമായ അമല് നോമ്പ് എന്നുള്ളതാണെങ്കിൽ നോമ്പിനോട് അനുബന്ധവും അനുയോജ്യവുമായി വരുന്ന എല്ലാ കാര്യങ്ങളും ആ പകലിൽ നമുക്ക് സാധ്യമാവണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമല്, ഒരു നിർദ്ദേശമായി മുന്നിൽ വെക്കുന്നു, കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ അമല് കുടുംബ ബന്ധം ചേർക്കുക. റജബ് 27 പകലിൽ നമുക്ക് സാധ്യമാകുന്ന, നമ്മൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കേണ്ട മൂന്നാമത്തെ അമല് സദഖ ചെയ്യുക എന്നുള്ളതാണ്.
സദഖ എന്നുള്ളതിന് പണം തന്നെ വേണമെന്നില്ല. ഒരു സൽക്കർമ്മം ചെയ്തു കൊടുക്ക, ഒരു പുഞ്ചിരി, ഒരു നല്ല ഉപദേശം, ഒരു നല്ല ഇടപെടൽ, ഒരു നമ്മുടെ കയ്യിലുള്ള നമുക്ക് കഴിയുന്ന ഒരു സ്വാധീനത്തെ ഒരു നന്മയിൽ ഉപയോഗപ്പെടുത്താം. എന്തൊക്കെ നമുക്ക് നെയ്യത്ത് വെച്ച് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും കൂലി നേടാൻ കഴിയുന്നു, അതൊക്കെ സദഖയാണ്. അപ്പോ റജബ് 27 പകലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഒരു നോമ്പുകാരൻ എന്ന നിലയിൽ നമുക്ക് അനുബന്ധമായി ചെയ്യാൻ പറ്റുന്ന എല്ലാ നന്മകളും ചെയ്യാം എന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ മൂന്നാമത്തെ കാര്യം സദഖ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുക, ഒരു പരീക്ഷ വരുമ്പോ ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പരീക്ഷയുടെ മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു വിദ്യാർത്ഥി പഠിക്കാൻ തയ്യാറായാൽ ആ പരീക്ഷയെ വേണ്ട വിധം അവന് വരവേൽക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പരിശുദ്ധ റമദാൻ നമ്മൾ നേരിടാൻ പോകുന്ന ഒരു വലിയ പരീക്ഷയാണ്. അതിലൊരു വലിയ മാർക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അതിന്റെ മുന്നേ നമ്മൾ റിവിഷൻ നടത്തേണ്ട, ആവർത്തനം നടത്തേണ്ട, നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മളുടെ പ്രകടനത്തിലേക്ക് വേണ്ട പരിശീലനം ഏറ്റവും കൂടുതൽ നടത്തേണ്ട രണ്ട് സന്ദർഭങ്ങളാ പരിശുദ്ധ റജബും ഷഅബാനും. എന്നാൽ റമദാൻ നമുക്ക് വളരെയധികം പരിപൂർണത കൈവരിക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു ശ്രമങ്ങളൊക്കെ വിജയിപ്പിച്ച് തരട്ടെ. ഒരുപാട് പേര് നോമ്പെടുത്ത് ശരീരത്തെ പരിശീലിപ്പിച്ച് റമദാനിലേക്ക് ഒരുങ്ങുന്നുണ്ട്, അള്ളാഹു കബൂലാക്കട്ടെ. അപ്പൊ റമദാനിന്റെ നോമ്പിനോട് അനുബന്ധമായി നമുക്ക് ചേർക്കാൻ കഴിയുന്ന എല്ലാ നന്മകളും റജബിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാ. ഞാൻ വീണ്ടും വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. റജബിൽ 27 പകലിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പുണ്യങ്ങളിൽ ഒരു നോമ്പുകാരൻ എന്നതിനോട് അനുബന്ധമായി ചെയ്യാൻ കഴിയുന്ന നാലാമത്തെ പുണ്യം സഹായം ചെയ്തു കൊടുക്കില്ല. അത് സാമ്പത്തികമായിട്ട് തന്നെ അല്ല, എങ്ങനെ വേണമെങ്കിലും ജനങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അഞ്ചാമത്തെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന അഞ്ചാമത്തെ പുണ്യം, റജബ് 27 പകലിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന അഞ്ചാമത്തെ പുണ്യം, ഒരു നോമ്പ് തുറയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്യുക. ഏതെങ്കിലും ഒരു നോമ്പുകാരനെ വിളിച്ച് നോമ്പ് തുറ നടത്തുക എന്നുള്ളതാണ്. ഏത് നോമ്പ്? റജബ് 27 പകലിലെ നോമ്പിന് 5 60 മാസത്തെ നോമ്പിന്റെ പ്രതിഫലമുണ്ടെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ആ നോമ്പ് അനുഷ്ഠിച്ച ഒരു നോമ്പുകാരന് ഒരു നോമ്പ് തുറ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പുണ്യമാണ്. നമുക്ക് റജബ് 27 പകലിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു നോമ്പ് തുറ കൊടുക്കാൻ കഴിഞ്ഞാൽ അത് വളരെ പുണ്യമാണ്. ഇതിന്റെ ഇടയിൽ പലരും പറയാറുണ്ട് റജബ് 27 അങ്ങനെ നോമ്പൊന്നുമില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഇസ്ലാമിക കർമ്മശാസ്ത്രം കൊണ്ട് സ്ഥിരപ്പെടുകയും മഹാന്മാരായ ഫുഖഹ അൽ പ്രമുഖർ വയുത്തഅക്കദു ശക്തമായ സുന്നത്ത് എന്ന് പോലും പറഞ്ഞിട്ടുള്ള ഒരു നോമ്പാണ് റജബ് 27 നോമ്പ്. ഏതായാലും ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. റജബ് 27 പകലിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന, ഒരു നോമ്പിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ശ്രദ്ധേയമായ അഞ്ചാമത്തെ അമല്, ആ ദിവസത്തെ നോമ്പ് തുറയിൽ നമുക്ക് കഴിയുമെങ്കിൽ ഒന്ന് പങ്കെടുക്കുക, ഒരു നോമ്പ് തുറ നടത്തുക എന്നുള്ളതാണ്. ഒരു ആർഭാടം വേണമെന്നല്ല, ഒരു കീറ് കാരക്കയോ ഒരു ഇറക്ക വെള്ളമോ കൊടുത്താൽ നോമ്പ് തുറ റമദാനിൽ നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുന്ന പോലെ ഒരു പ്രാധാന്യം കൊടുക്കാം. ആറാമത്തെ പ്രമുഖമായ അമല്, തെറ്റ് കുറ്റങ്ങൾക്കെതിരെ ഒരു ജാഗ്രത നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഒരു തെറ്റ് ചെയ്യാൻ നമ്മുടെ ശരീരം സാധാരണ പ്രേരണ നൽകുന്ന ആ സന്ദർഭങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കാം. ഇൻഷാ അല്ലാ ഈ റജബ് 27 ഈ പവിത്രമായ ദിവസം, ഈ പകൽ മുതൽക്ക് എന്റെ ജീവിതത്തിൽ ഇനി ഒരു തെറ്റില്ല, ഞാനൊരു തെറ്റ് ചെയ്യൂല. തെറ്റുകുറ്റങ്ങൾക്ക് എതിരെ ജാഗ്രത പാലിക്കുക എന്നുള്ളത് നമ്മൾ സാധാരണ ചില സംഭവങ്ങൾ ചിന്തിക്കാറില്ലല്ലോ. ഉദാഹരണം, ഞാനിനി എന്റെ കണ്ണുകൊണ്ട് ഹറാമ് കാണൂല, ഞാനിനി എന്റെ കണ്ണുകൊണ്ട് സിനിമ കാണൂല, ഞാനിനി എന്റെ നാവുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തൊന്നും പറയൂല, ഞാൻ എന്റെ കാതുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പലതും കേട്ടതാ, ഇനി ഞാനത് കേൾക്കൂല, ഞാൻ എന്തെല്ലാം തെറ്റുകളാ ചെയ്തത്, എന്റെ ഹറാമ് എന്റെ കയ്യ് ഹറാമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ആ കയ്യ് ഇനി ഹറാമിലേക്ക് പോകൂല. ഇങ്ങനെയുള്ള ഒരു ജാഗ്രതയും ഒരു പ്രതിജ്ഞയും, നമ്മുടെ ഇന്നലകളിൽ കഴിഞ്ഞുപോയ തെറ്റുകളെ കുറിച്ചുള്ള ഒരു അവലോകനവും ആ നോമ്പിന്റെ പകലിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് വലിയൊരു പുണ്യമാണ്. നമ്മുടെ തെറ്റുകളെ കുറിച്ച് ഓർത്ത് അള്ളാഹുവോടൊന്ന് പൊറുക്കാൻ പറയുക എന്നത് ആ പകലിൽ വലിയ പുണ്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോ ആറാമത്തെ അമല്, തെറ്റുകൾക്ക് എതിരെ ഒരു ജാഗ്രത ഉണ്ടാവുക എന്നുള്ളതാണ്. ഏഴാമത്തെ അമല്, നിരന്തരം ആ റജബ് 27 പകലിൽ ദുആ ചെയ്യുക എന്ന സ്വഭാവമാണ്. പകല് റജബ് 27 പകലിൽ മഹാന്മാരായ സ്വഹാബത്ത് ആ പകലിൽ പ്രത്യേകം ദുആ ചെയ്യുമായിരുന്നു. മഹാന്മാരായ സ്വഹാബികളിൽ പ്രമുഖനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ലുഹർ മുതൽക്ക് അസർ വരെ മഹാനവറുകൾ ദുആ ചെയ്യുമായിരുന്നു. ലുഹർ മുതൽക്ക്
അസർ വരെ മഹാനബറുകൾ ദുആ ചെയ്യുമായിരുന്നു. ളുഹർ മുതൽ അസർ വരെ ദുആ ചെയ്യാന്ന് പറഞ്ഞാൽ പൂർണ്ണമായും പകലിലാണ്. ഏത് ദിവസം? റജബ് 27-ന്റെ പകലിൽ മഹാനബറുകൾ അത്രത്തോളം ദുആ ഇറക്കുമായിരുന്നു. നമ്മൾ ആ സംഭവം പറയുന്നുണ്ട് താഴെ. ഏതായാലും ഏഴാമത്തെ അമൽ നിരന്തരമായി ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. മലയാളത്തിൽ ദുആ ഇരുന്നാൽ മതി, അള്ളാഹു അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കാൻ പറ്റുന്ന ഒരു വലിയ അമലാണ് ദുആ. റസബ് 27-ന്റെ പകലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏഴാമത്തെ അമല് ദുആയാണ്. എട്ടാമത്തെ അമല് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പറ്റുമെങ്കിൽ പള്ളിയിൽ ഇഴത്തിക്കാഫിരിക്കുക എന്നുള്ളതാണ്. സ്വഹാബികൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. റസബ് 27-ന്റെ പകലിൽ പള്ളിയിൽ ഇഴത്തിക്കാഫിരിക്കുക. ഇവിടെ ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും അമല് ചെയ്യുക എന്ന തലത്തിൽ ഉള്ള ഒരു നിർദ്ദേശം മാത്രമാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. റജബ് 27-ന്റെ പകലിൽ നമുക്ക് പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കാൻ പറ്റിയാൽ അങ്ങനെ ഇരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, റജബ് 27-ന്റെ പകലിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള നിർദ്ദേശം. റജബ് 27-ന്റെ രാവിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. പകലിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ഒന്നുകൂടി പറയാം. റജബ് 27-ന്റെ പകലിൽ ചെയ്യാൻ പറ്റുന്ന സൽക്രമങ്ങളിൽ ഒന്നാമത്തേത് ഒരു നോമ്പുകാരനാവുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് കുടുംബബന്ധം ചേർക്കുക എന്നതാണ്. മൂന്നാമത്തേത് സദഖ ചെയ്യുക എന്നുള്ളതാണ്. നാലാമത്തേത് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തേത് ഒരു നോമ്പ് തുറയ്ക്ക് നമുക്ക് സാധിക്കുമെങ്കിൽ ആ ദിവസത്തിന്റെ നോമ്പ് തുറയിൽ നമ്മൾ ഒന്ന് പങ്കാളിയാവുക എന്നുള്ളതാണ്. ആറാമത്തേത് തെറ്റുകുറ്റങ്ങൾക്കെതിരെ നമ്മൾ ഒരു ജാഗ്രത, ഒരു അവലോകനം, നമ്മുടെ മനസ്സിൽ ഒരു കണക്കുകൂട്ടൽ, ഒരു പേടി, നമ്മൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു എന്നൊരു പ്രതിജ്ഞയിലേക്ക് മാറുക, ആ ഒരു തീരുമാനത്തിലെത്തുക എന്നുള്ളതാണ് ആറാമത്തെ പുണ്യക്രമം. ഏഴാമത്തേത് നിരന്തരമായ ദുആയാണ്. എട്ടാമത്തേത് ആണുങ്ങൾക്ക് പറ്റുമെങ്കിൽ എഴുത്തിക്കാഫിരിക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതിന് എഴുത്തിക്കാഫിന് സൗകര്യമില്ലാത്തത് കൊണ്ട് അവർ ഒരു ഇബാദത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക. ഒരു മണിക്കൂറെങ്കിലും നമുക്ക് ചെയ്തുകൂടെ ഇബാദത്തിന് വേണ്ടി ഒന്ന് ഒരുങ്ങിയിരിക്കുക എന്നുള്ളത് അതാ ദിവസത്തോടുള്ള ആദരവാണ്. എന്തുകൊണ്ട് ആദരിക്കുന്നു? ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ആ ദിവസം അത്രയും പ്രിയപ്പെട്ടതും പ്രധാനവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നബിയോടുള്ള സ്നേഹമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇങ്ങനെ എട്ടോളം കാര്യങ്ങൾ റജബ് 27-ന്റെ പകലിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഒരു നിർദ്ദേശമായി ഞാൻ എന്റെ സദസ്സിന്റെ മുന്നിൽ പറയുകയാണ്. ഇനി റജബ് 27-ന്റെ രാവിലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്. രാവിലെ ചെയ്യാൻ പറ്റുന്ന കാര്യം പരമാവധി നിസ്കാരങ്ങളൊക്കെ കളാ ആയതൊക്കെ കളാ വിട്ട ഏറ്റവും നല്ല സമയം. മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ ഫുഖഹാഉ ഒക്കെ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ നിസ്കാരം കളാ വിട്ടാൻ ഏറ്റവും നല്ല സമയം ഇശാ മഗ്രിബിന്റെ ഇടയിലാ. പരമാവധി നിസ്കാരങ്ങളൊക്കെ കള ആയതൊക്കെ കളാവിട്ട, അവ്വാബി നിസ്കരിക്കുക, അങ്ങനെ നിസ്കാരത്തിൽ വ്യാപൃതരാവുക. റജബ് 27-ന്റെ രാവിൽ നിസ്കാരത്തിൽ നമ്മൾ വ്യാപൃതരാവുക എന്നുള്ളതാണ് രാവിൽ ചെയ്യേണ്ട അമലുകളിൽ ഒന്നാമത്തേത്. രണ്ടാമത്തേത് ദിക്റും ദുആയൊക്കെ നടത്താം. നമുക്ക് ഇജാബത്ത് കിട്ടാവുന്ന ദിക്റുകളൊക്കെ നമുക്ക് ഏകദേശം ഒക്കെ ഒരു ധാരണയുണ്ട്. ആ ദിക്റുകളൊക്കെ നമ്മൾ ഇങ്ങനെ ചൊല്ലി, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ, അതുപോലെ തന്നെ ലാ ഹൗല ചൊല്ലാവുന്നതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാവുന്നതാണ്, സ്വലാത്തുകൾ ചൊല്ലാവുന്നതാണ്, അങ്ങനെ ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ചൊല്ലി നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ ദുആ ചെയ്യാം. ഒരു ചെറിയ സദസ് നമ്മുടെ വീട്ടിൽ സാധ്യമാവുമെങ്കിൽ, നമ്മുടെ കുട്ടികളും മക്കളും ഒക്കെ ആയിട്ടിരുന്ന് ഒരു സദസ് സാധ്യമാവുമെങ്കിൽ, റജബ് 27-ാം രാവിൽ ദിക്റ് ദുആഇന്റെ ഒരു നേതൃത്വം ഉണ്ടാവുക എന്നുള്ളതാണ് രണ്ടാമത്തെ അമല്. മൂന്നാമത് നമുക്ക് തൗബ ചെയ്യാം. ആ രാത്രിയിൽ തൗബ ചെയ്യാം. തൗബയും രാവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. രാവിന്റെ ഒരു മറ എന്നുള്ളത് തൗബയെ ഏറ്റവും കൂടുതൽ ജ്വലിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തൗബയിലേക്ക് നമുക്ക് ഒന്ന് ഒരുങ്ങുക എന്നതും റജബ് 27-ാം രാവിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ റജബ് 27-ാം രാവിലെ തസ്ബീഹ് നിസ്കാരമൊക്കെ നടത്താം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് റജബ് 27-ാം രാവിലെ നമുക്ക് ചെയ്യാനുള്ളത്. ഏതായാലും രാവ് ഹയാത്താക്കുക എന്നുള്ളതൊരു വലിയ പ്രാധാന്യത്തോടു കൂടെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഞാൻ ഒന്നുകൂടി പറയാം. ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞു, റജബ് 27-ന്റെ പകലിൽ ഒരാൾക്ക് നോമ്പുണ്ടായാൽ, റജബ് 27-ന്റെ പകൽ ഒരാൾ നോമ്പെടുത്തു കഴിഞ്ഞാൽ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് കിട്ടുന്ന കൂലിയെ കുറിച്ച് പറഞ്ഞത് 60 മാസം അഥവാ 5 വർഷം നോമ്പെടുത്ത കൂലി നൽകുമെന്നാണ് പറഞ്ഞത്. റജബ് 27-ന്റെ പകലിലെ നോമ്പിന് 60 മാസം അഥവാ 5 വർഷത്തെ നോമ്പിന്റെ പ്രതിഫലം അള്ളാഹു സ്വീകരിക്കുന്ന സ്വീകാര്യയോഗ്യമായ ഒരു നോമ്പാണ് െങ്കിൽ 5 വർഷം നോമ്പെടുത്ത കൂലി വരെ കിട്ടാം റജബ് 27-ന്റെ പകലിന്റെ നോമ്പിന്. ഞാൻ അതിനു മുമ്പ് പറഞ്ഞിരുന്നു, എന്നാൽ നമുക്ക് 100 വർഷം ഇബാദത്ത് ചെയ്ത കൂലിയും അതിലൂടെ സമ്പാദിക്കാൻ കഴിയും. എങ്ങനെ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് തന്നെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് റജബ് 27-ന്റെ പകലിൽ നോമ്പെടുക്കുന്നതിന്റെ കൂടെ രാവ് നമ്മൾ ഹയാത്താക്കിയ ആളാണെങ്കിൽ
രാവ് ഹയാത്താക്കിയ ആൾക്ക് പകലിലെ നോമ്പും കൂടി ആവുമ്പോ 100 വർഷത്തെ ഇബാദത്തിന്റെ കൂലിയുണ്ട്. ഹദീസിലേക്ക് കടന്നു വരാം. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ഹുറൈറ റളിയല്ലാഹു അൻഹു വസൽമാനൽ ഫാരിസി റളിയല്ലാഹു അൻഹു, രണ്ട് സഹാബികളും പറയാം. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഫീ റജബിൻ യൗമൻ വലൈല, റജബ് മാസത്തിൽ ഒരു രാത്രിയുമുണ്ട് ഒരു പകലുമുണ്ട്. മൻ സ്വാമ ദാലിക്കൽ യൗം, ആ പകലിൽ ആരെങ്കിലും നോമ്പെടുത്താൽ, പകലിൽ നോമ്പെടുത്തു വഖാമത്തിൽ കല്ലൈല, രാവ് ഹയാത്താക്കുകയും ചെയ്താൽ, കാന ലഹു മിനൽ അജ്രി കമൻ സ്വാമ മിഅത്തസനതിൻ വഖാമ ലയാലിയഹ. റജബ് 27-ന്റെ റജബ് മാസത്തിൽ ഒരു ദിവസമുണ്ട്, രാവും ഒരു പകലുമുണ്ട്. ആ രാവ് ഒരാള് ഹയാത്താക്കി പകല് നോമ്പെടുത്താൽ, ആ മനുഷ്യൻ ഹയാത്താക്കിയിട്ട് നോമ്പെടുത്തവനല്ലേ, അവന് കിട്ടുന്ന പ്രതിഫലം 100 വർഷം നോമ്പെടുത്ത കൂലിയും, ആ 100 വർഷത്തിൽ ഓരോ ദിവസവും രാവ് ഹയാത്താക്കിയ കൂലിയും അല്ലാഹു നൽകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് റജബിന്റെ 27-ാമത്തെ രാവും പകലുമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹുവൽ ലദി വഹുവൽ യൗമുൽ ലദി ബഅസല്ലാഹു ബഅസല്ലാഹു നബിയ ബഅസ ഫീഹി നബിയനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിയെ ആ ദിവസം അല്ലാഹു റസൂലായി നിയോഗിച്ച ദിവസവും കൂടിയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ അത്രത്തോളം റജബ് 27-ന്റെ പകല് നമ്മൾ നോമ്പെടുക്കുമ്പോ രാവ് ഹയാത്താക്കിയിട്ടുമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പ്രതിഫലമല്ല, 5 കൊല്ലത്തെ നോമ്പിന്റെ പ്രതിഫലമല്ല, 100 കൊല്ലം നോമ്പെടുത്ത കൂലി വരെ കിട്ടാം. ഇമാം മുഹീദീൻ ഷെയ്ഖ് തങ്ങൾ അദ്ദേഹത്തിന്റെ ഗുനിയുടെ 1-ാം വള്ളിയത്തിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി നോക്കിക്കോളൂ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഒരു ഹദീസ് കണ്ടോളൂ. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം, റജബ് 27-ന് ഒരാൾ ആദരിച്ചു, റജബ് 27-ന് ഒരാൾ ആദരിച്ചു പകലിനെ. സ്വഹാബികളെ നമുക്ക് കാണിച്ചു തരാം. ഹബീബിന്റെ വചനത്തെ സ്വഹാബികൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു തരാം. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, കാന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഇദാ കാന യൗമു സാബിഉ വൽ ഇശ്രീൻ, ഇദാ കാന യൗമു സാബിഉ വൽ ഇശ്രീൻ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ചെറിയാളൊന്നുമല്ല അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിരന്തരമായി നിരീക്ഷിക്കുകയും അവിടുത്തെ ഇത്തിബാ ചെയ്യുകയും ചെയ്ത വലിയ മഹാപണ്ഡിതൻ, പരിശുദ്ധമായ ഖുർആനിൽ സ്വഹാബികളുടെ ഇടയിൽ ഏറ്റവും ആഴമുള്ള അറിവുള്ള മഹാപണ്ഡിതൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മാത്രവുമല്ല ഫിഖ് ഏറ്റവും കൂടുതൽ അറിയാവുന്ന സ്വഹാബികളിൽ പ്രമുഖൻ. ഹബീബായ നബി തങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ്, പടച്ചറബേ ഈ മോന് പരിശുദ്ധ ഖുർആന്റെ ആഴങ്ങൾ നീ പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് ദുആ ചെയ്തത് ഏതൊരു മഹാന് വേണ്ടിയാണ്? ആ പൊന്നുമോൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, 10,000-ക്കണക്കിന് ഹദീസ് പരമ്പരയിലെ തലവൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഇദാ കാന യൗമു സാബിഉ വൽ ഇശ്രീന മിൻ റജബ്, റജബ് 27-ന്റെ ദിവസം എത്തിക്കഴിഞ്ഞാൽ അസ്ബഹ മുഅത്തകിഫാ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സുബ്ഹി മുതൽക്ക് ഇഅ്തികാഫിരിക്കും പള്ളിയിൽ, വദല്ല മുസല്ലിയ, ഏതാണ്ട് സൂര്യോദയത്തിന്റെ നേരം എത്തിക്കഴിഞ്ഞാൽ സുബ്ഹി മുതൽ ഇഅ്തികാഫ്, പിന്നെ സൂര്യോദയം വന്നു, വെയിൽ തെളിഞ്ഞാൽ വസ്തുക്കളുടെ നിഴലൊക്കെ ഇരട്ടി വലിപ്പത്തിലാകുന്ന പകലിന്റെ ഏറ്റവും പ്രധാന ഭാഗം എത്തിയാൽ മഹാനവറുകൾ നിസ്കാരമങ്ങ് തുടങ്ങും. ഇലാ വഖത്തിൽ ളുഹരി, റജബ് 27-ന്റെ പകലിൽ മഹാനായ സ്വഹാബി ചെയ്യുന്ന കാര്യ പറഞ്ഞത്, ളുഹറു വരങ്ങനെ നിസ്കാരം തന്നെ, പകല് മുഴുവനും നിസ്കാരമാണ്. ഇനി കാണാം മഹാനവറുകൾ കഴിഞ്ഞാൽ പിന്നെ അസ്ർ വരങ്ങനെ നിരന്തരമായ ദുആയാണ്. എന്നിട്ട് പറയുമായിരുന്നു, ഹാക്കദായ സ്നഉ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹാദൽ യൗം, റജബ് 27-ന്റെ പകൽ വന്നു കഴിഞ്ഞാൽ റസൂലുള്ള ഇങ്ങനെ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നു. അപ്പോൾ ഹബീബിന്റെ ജീവിതത്തിലെ പ്രാധാന്യമുള്ള ഈ ദിവസം നമ്മളെ ഏറ്റെടുക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അമല് ചെയ്യാം. റമദാനിലേക്കുള്ള ഒരുക്ക അമല് ചെയ്യാം. ഒന്നുകൂടി പറയുന്നു, റജബ് 27-ന്റെ പകല് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നോമ്പായിരിക്കുമല്ലോ. ഒരു നോമ്പുകാരന്റെ എല്ലാ ക്വാളിറ്റിയും നമ്മൾ നിലനിർത്തണം.
നോമ്പിൽ പാടില്ല എന്ന് പറയപ്പെട്ട കാര്യങ്ങളൊക്കെ റമദാന്റെ നോമ്പിന് മാത്രമാണ് നമ്മൾ ചിന്തിക്കരുത്. ഒരു സ്വീകാര്യ യോഗ്യമായൊരു നോമ്പിന് ചുമ്മാ അങ്ങ് പറഞ്ഞാൽ തന്നെ അതിനും ആ നോമ്പിന് കിട്ടുന്ന പ്രതിഫലമൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. റസൂലെന്ന് പറയുന്നുണ്ട്, മാമിൻ അബദിൻ യസൂമു യൗമം ഫീ സബീലില്ലാ, അള്ളാഹുക്ക് പൊരുത്തുള്ള കോലത്തിൽ ഒറ്റ ദിവസത്തെ നോമ്പ് ഒരാൾക്ക് എടുക്കാൻ കഴിഞ്ഞാൽ ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമി വജ്ഹുഹു അനിൻ നാരി സബഈന ഖരീഫ, 70 കൊല്ലം വഴിദൂരമുള്ള ദിക്ക് നരകത്തിലേക്ക്, 70 കൊല്ലം വഴിദൂരമുള്ള അത്രയും അകലയിലേക്ക് അവന്റെ ശരീരത്തെ അള്ളാഹു ഒറ്റ നോമ്പിനെ പരിഗണിച്ച് സ്വർഗത്തിലേക്ക് മാറ്റി നിർത്തും. നരകത്തിൽ നിന്ന് അത്ര അകലം സ്വർഗത്തിലായി അള്ളാഹു ഇടം നൽകും. ഒറ്റ ദിവസത്തെ നോമ്പ് അള്ളാഹ് കബൂലാക്കുന്ന കോലത്തിൽ പിടിച്ചെടുക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫല. പരിശുദ്ധമായ റജബ് മാസം നോമ്പെടുക്കൽ സുന്നത്തുള്ള മാസമാണ്. മാത്രമല്ല, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹ പ്രകടനമായി അവിടുത്തെ ജീവിതത്തിലുണ്ടായ നേട്ടങ്ങളിൽ സന്തോഷം പങ്കിടുന്നതിന്റെ ഭാഗമായി നാം ചെയ്യുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ അമലും കൂടിയാണ് റജബ് 27 പകലിലെ നോമ്പ്. അള്ളാഹു കബൂലാക്കട്ടെ, പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ. അപ്പൊ രാവും പകലുമായി നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ ചെയ്യാനും നേരത്തെ പറഞ്ഞത് ഓർമ്മ വെക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ അങ്ങനെ ഈ രാവിനെയും പകലിനെയും ഒരു സത്യവിശ്വാസിയുടെ എല്ലാ സ്വഭാവങ്ങൾ കൊണ്ടും സ്വീകരിച്ച് അള്ളാഹുവോട് ധാരാളം ദുആ ചെയ്യണം. വിഷമങ്ങൾ മാറ്റിത്തരാൻ, രോഗങ്ങൾ ശിഫയാക്കാൻ, ഒരുപാട് കാര്യങ്ങൾ ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അങ്ങനെയൊക്കെ നമ്മൾ ദുആ ചെയ്തും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേടാനുണ്ട്. ജീവിതത്തിൽ ഇനി ഒരു റജബ് 27 വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? നമ്മുടെ സ്വന്തം മരണത്തെ കുറിച്ചൊന്ന് അവലോകനം ചെയ്താൽ, ആ മരണത്തിലേക്ക് എന്താണ് തയ്യാറാക്കിയത് എന്നതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, സത്യമായിട്ടും നമ്മൾ നമ്മുടെ തിരക്കുകൾ മാറ്റിവെച്ച് ഇതിലേക്ക് ഒരുങ്ങും എന്നുള്ളതാണ് ഞാൻ എൻ്റെ നഫ്സിന് കൊടുക്കുന്ന ആദ്യത്തെ ഉപദേശം. ഞാൻ എന്നെ കേൾക്കുന്നവർക്ക് കൊടുക്കുന്ന രണ്ടാമത്തെ ഉപദേശം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളെ കബൂലായ ആളുകളുടെ കൂട്ടത്തിൽ ഈ ദിനരാത്രങ്ങളെ ഹയാത്താക്കിയും ഇതിനെ അമൽ ചെയ്തും സജീവമാക്കിയും ഒക്കെ ഇത് കബൂലായ ആളുകളുടെ കൂട്ടത്തിൽ ചേരാനുള്ള യോഗ്യത അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. മൂന്ന് സലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد അള്ളാഹുവേ നീ കബൂലാക്കണേ തമ്പുരാനെ. റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണം. അല്ലാ അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നിന്റെ മുന്നിൽ രേഖയല്ലേ. അല്ലാ ഞങ്ങൾക്ക് മാപ്പാക്കണേ തമ്പുരാനെ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ. അല്ലാ അള്ളാഹുവേ റബ്ബേ ആശുപത്രികളിൽ കഴിയുന്ന ഒരുപാട് പേർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവേ നീ ശിഫ നൽകണേ. അല്ലാ ശിഫ നൽകണേ. അല്ലാ അള്ളാഹുവെ ഞങ്ങളോട് വാട്സാപ്പിലും അതുപോലെ തന്നെ വിളിച്ചു പറഞ്ഞതും കമന്റിൽ എഴുതി അറിയിച്ചതുമായ ഒരുപാട് വസീയത്തുകളുണ്ട്. റബ്ബേ നീ റാഹത്താക്കണേ. അല്ലാ ആ വസീയത്തുകളെല്ലാം റബ്ബേ നീ ഏറ്റെടുക്കണേ. അല്ലാ അവർക്കെല്ലാം ഖൈർ അടിപ്പിച്ചു കൊടുക്കണേ. അല്ലാ ഷെറുകൾ അകറ്റണേ. അല്ലാ ഗർഭിണികളായ സഹോദരിമാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത കുഞ്ഞുങ്ങളെ സുഖപ്രസവത്തിലൂടെ നീ നൽകണേ. അല്ലാ അള്ളാഹുവെ കടബാധ്യതയുള്ള ഒരുപാട് പേർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പലിശക്കടത്തിൽ പെട്ടുപോയവരുണ്ട്. അള്ളാഹുവെ നീ കരകേറ്റണേ. അല്ലാ അടച്ചു തീർക്കാൻ കഴിയാത്ത ലോണിന്റെ ബാധ്യതയുള്ളവരുണ്ട്. അള്ളാഹുവെ വലിയ വലിയ സാമ്പത്തിക പ്രതിസന്ധിയും കച്ചവടമില്ലായ്മയും ഒക്കെ ചിലരുടെ ജീവിതം വല്ലാതെ വീർപ്പുമുട്ടുന്നു. റബ്ബേ നീ ആശ്വാസം നൽകണേ. അല്ലാ വിദേശത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ ഖൈർ നൽകണേ. അല്ലാ ബറക്കത്ത് നൽകണേ. അല്ലാ അള്ളാഹുവെ സിഹറിന്റെ ബുദ്ധിമുട്ട് ഏൽക്കുന്ന പലരുമുണ്ട്, അതുമായി ബന്ധപ്പെട്ട പല പരാജയങ്ങളും സംഭവിക്കുന്നവരുണ്ട്. റഹ്മാനെ നീ കരകേറ്റണേ. അല്ലാ അള്ളാഹുവെ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ. അല്ലാ അള്ളാഹുവെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ. അല്ലാ ഒരുപാട് ജോലികൾക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ, ജോലികൾക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. പല ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത്
പലരും അതിന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു. അല്ലാഹുവേ ഖൈറായ വഴികൾ കാണിച്ചു കൊടുക്കണം. അല്ലാ ജീവിതത്തിൽ ഹലാൽ സമ്പാദിക്കാനുള്ള മാർഗം നീ കാണിച്ചു കൊടുക്കണേ. അല്ലാ റബ്ബേ ഞങ്ങൾ പറഞ്ഞ എല്ലാ നല്ല കാര്യത്തിന്റെയും മിസൽ സവാബ് ഞങ്ങളിൽ നിന്നും മരിച്ചവരുടെ കബറിലെത്തിക്കണം. അല്ലാ അവരുടെ കബർ നീ വിശാലമാക്കണേ. അല്ലാ ജീവിതം എങ്ങനെയാ അവസാനിക്ക എന്ന് ഞങ്ങളെ പറ്റി ഞങ്ങൾക്ക് അറിയില്ല. അല്ലാ അന്ത്യം നന്നായി കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യത്തിൽ നീ ചേർക്കണേ. അല്ലാ ഹലാല് കൊണ്ട് ഹറാമിനെ അവഗണിക്കാൻ ഒഴിവാക്കാൻ നീ തൗഫീഖ് നൽകണേ. അല്ലാ ഞങ്ങളുടെ കണ്ണ് കണ്ടതും കാത് കേട്ടതും കൽബ് ചിന്തിച്ചതും റബ്ബേ നാവ് പറഞ്ഞതും എല്ലാം എല്ലാം നിനക്ക് പൊരുത്തമില്ലാത്തത് അല്ലാഹുവേ നീ പൊറുക്കണം. അല്ലാ നീ പൊറുക്കണേ. അല്ലാ റജബ് കബൂലായവരിൽ ചേർക്ക്. അല്ലാ ഷഅബാൻ കബൂലായവരിൽ ചേർക്ക്. അല്ലാ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ. അല്ലാ ആയുസ്സിൽ ഒരുപാട് റമളാൻ വരവേൽക്കാനുള്ള ഭാഗ്യം നൽകണേ. അല്ലാ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പല ഉമ്മമാരും കാലുവേദന മുട്ടുവേദന ശരീരവേദന പല സഹോദരങ്ങളും ശാരീരിക അസ്വസ്ഥത ഉള്ളവരുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കണേ. അല്ലാ അള്ളാഹുവെ വിവാഹ പ്രായമെത്തിയ മക്കൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അനുയോജ്യരായ ജീവിത പങ്കാളിയെ നീ അടുപ്പിച്ചു കൊടുക്കണേ. അല്ലാ അള്ളാഹുവേ റബ്ബെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഇന്ന് ഈ നിമിഷം വരെ നീയാ നിർവഹിച്ചത്. റബ്ബെ ഇനി അങ്ങോട്ടും നീ നിർവഹിച്ചു തരണേ. അല്ലാ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ പലരുടെയും കുടുംബത്തിൽ മരണപ്പെട്ട പലരുടെയും ആണ്ട് ദിവസം ഓർമ്മ ദിവസമാണ്. അല്ലാഹുവേ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ മരണപ്പെട്ടവരുടെ എല്ലാം ഖബർ നീ സന്തോഷത്തിലാക്കണേ. അല്ലാ റജബ് മാസത്തിൽ ആണ്ട് ദിവസം ഓർമ്മ ദിവസം പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞ എല്ലാ മൗത്താക്കൾക്കും നീ പരിപൂർണമായ മഗ്ഫിറത്തും മഖ്സൂസയിൽ ചേർക്കണേ. അല്ലാ ഹജ്ജ് ഉംറ സിയാറ റബ്ബേ ഞങ്ങളുടെ സ്വപ്നമാണ്. അല്ലാ ഞങ്ങളുടെ കൂട്ടത്തിൽ പലർക്കും അത് നിർബന്ധമായിട്ടുണ്ട്. അല്ലാ വഴികൾ എളുപ്പമാക്കണേ. അല്ലാ വഴികൾ എളുപ്പമാക്കണേ. അല്ലാ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته.